നമസ്കാരം. ബിരിയാണിച്ചമ്പും കറൻസി കടത്തും വെറും കെട്ടുകഥകളാണോ? യു എ ഇ കോൺസുലേറ്റിനെ മറയാക്കി കേരള മുഖ്യമന്ത്രി ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയോ? ഇടനിലക്കാരനെ മുന്നിൽ നിർത്തി സ്വപ്നയുമായി വിലപേശിയതാരാണ്? കള്ളക്കടത്ത് കേസിൽ മടിയിൽ കനമുള്ളതാർക്കല്ല. ലൂസിഫറിലെ വിഷയത്തിൽ പ്രതികരിക്കുന്ന മുൻ ഡയറക്ടർ പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് ടി അസഫ് അലി, സുപ്രീംകോടതി അഭിഭാഷകനായ ശ്രീ എം ആർ അഭിലാഷ്, മുൻ എസ് പി സക്കറിയ ജോർജ്, അല്പസമയത്തിനകം സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറും ചർച്ചയിൽ ചേരും. അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് സ്വപ്ന സുരേഷ്, മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അറസ്റ്റ് ഉണ്ടാവില്ലെന്നുള്ള സർക്കാർ ഭാഗം കൂടി പരിഗണിച്ച് തീർപ്പാക്കിയതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നലെ സരിത്തിനെ വിജിലൻസ് ഉദ്യോഗസ്ഥർ വന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി ഫോൺ പിടിച്ചത് വകവരുത്താനും വായടപ്പിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ആരോപണമുന്നയിച്ച സ്വപ്ന ഇന്ന് ഒരിടനിലക്കാരൻ വഴി താൻ ഈ കേസിൽ നിലപാട് തിരുത്താൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്ന സമ്മർദ്ദത്തെക്കുറിച്ച്, ഭീഷണിയെക്കുറിച്ചാണ് വിശദമായി പ്രതിപാദിച്ചത്. അതിസ്വപ്നയുടെ വാക്കുകളിലേക്ക്. വൈകുന്നേരം വരെ നിങ്ങൾ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കണ്ടതാണ്, ഷാജ് കിരണും ഇബ്രാഹിം എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു. അവർ വന്നത് നെഗോസിയേഷന് വേണ്ടിയിട്ടാണ്, കോംപ്രമൈസ് സംസാരത്തിന് വേണ്ടിയിട്ടാണ്. ഭയങ്കരമായ മാനസിക ടോർച്ചറാണ് ഇന്നലെ വൈകുന്നേരം വരെ എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ആ മാനസിക ടോർച്ചർ കാരണം ഞാൻ എൻ്റെ 164 പിൻവലിക്കാൻ തന്നെയാണ് ഷാജ് കിരൺ പറഞ്ഞത്. പിന്നെ രാത്രിയായപ്പോൾ ഹി കൺഫേം ദാറ്റ് മിസ്റ്റർ നികേഷ് കുമാർ, ഇങ്ങനെയാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, നികേഷ് കുമാർ എന്ന് പറയുന്ന ഹോണറബിൾ സി എമ്മിൻ്റെ നാവും ശബ്ദവുമായ നികേഷ് കുമാർ ഇന്ന് രാവിലെയോ ഇന്ന് വൈകുന്നേരമായാലും എത്ര താമസിച്ചാണെങ്കിലും നികേഷ് കുമാർ വരും ഷാജ് കിരണിനോടൊപ്പം. ആ ഡിസ്കഷനിൽ സരിത്തോ അനീഷോ എച്ച് ആർ ഡി എസ് ഇന്ത്യയിലെ ഒരു സ്റ്റാഫോ ഇല്ലാതെ ഷാജ് കിരണിനോട് കൂടെ പോയിട്ട് നികേഷ് കുമാറിനോട് സംസാരിക്കുക, ഫോൺ ചോദിച്ച് ആ ഫോൺ ഏൽപ്പിക്കുക, എന്താണോ അവർ പറയുന്നത് കേൾക്കുക. അതോടെ എൻ്റെ ട്രാവൽ ബാൻ, എൻ്റെ കേസ് പരമായ എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഇന്നത്തോടെ തീർത്തു തരും. ഇതിൻ്റെയൊക്കെ വോയിസ് റെക്കോർഡിങ്സ് ഉണ്ട്, ഞാൻ ആസ് ഐ സെഡ് ലോയറിൻ്റെ കയ്യിലുണ്ട്. വി വിൽ റിലീസ് ഇറ്റ് സൂൺ. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, സ്വർണ്ണക്കള്ളക്കടത്തടക്കം യു എ ഇ കോൺസുലേറ്റിനെ മറയാക്കി നടന്ന ദേശവിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല, മകൾ വീണ, മുൻമന്ത്രി കെ ടി ജലീൽ, മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, നളിനി നെറ്റോ, ശിവശങ്കർ അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ട് എന്ന് 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകുകയും പരസ്യമായി മാധ്യമങ്ങളോട് അക്കാര്യം പറയുകയും ചെയ്തതിനു ശേഷം സ്വപ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സരിത്തിനെ കടത്തിക്കൊണ്ടു പോയ വിഷയം ഇന്നലെ നമ്മൾ വിശദമായി പ്രതിപാദിച്ചതാണ്. ഇന്ന് സ്വപ്ന വെളിപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി, ഭരണകൂടത്തിന് വേണ്ടി ഏതാണ്ട് ഒരു 2 മാസത്തോളം പരിചയമുള്ള അവരുടെ സുഹൃത്ത് വന്ന് ചെലുത്തിയ സമ്മർദ്ദവും ഭീഷണിയുമാണ്. അപ്പോൾ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നിലപാടിൽ നിന്ന് പിന്തിരിയുന്നതിന് വേണ്ടി ഒരു ഭരണകൂടത്തിൻ്റെ പേർവിലാസത്തിൽ തന്നെ ഇത്തരമൊരു സമ്മർദ്ദം ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് മുഖവിലേക്ക് എടുക്കേണ്ടതാണോ, ഗൗരവത്തോടെ കാണേണ്ടതാണോ? വിഷയം ഗൗരവം തന്നെയാണ് ശ്രീ സുരേഷ്, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. പക്ഷേ ഇതിനകത്തിപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഏജൻ്റായിട്ടാണ് ഇദ്ദേഹം ചെന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയുവാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ വ്യക്തി മാധ്യമപ്രവർത്തകനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ബന്ധങ്ങളുണ്ടായിരിക്കാം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് കരുതുന്ന ഒരു വ്യക്തിയുടെ പേരാണെന്ന് തോന്നുന്നു സൂചിപ്പിക്കപ്പെട്ടു അവരുടെ സംഭാഷണത്തിൽ ഇന്ന് ഉദ്യമമാണോ ഈ ഷാജ് കിരണുമായിട്ട്? അവർക്ക് 52 ദിവസത്തെ സൗഹൃദമുണ്ട്, അടുത്ത സുഹൃത്തായിരുന്നു. സരിത്തിനെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഇവർ തന്നെയാണ് ഷാജ് കിരണിനെ വിളിച്ചത്. അത് ഷാജ് കിരൺ നേരത്തെ ഒരു വാദം ഉന്നയിച്ചു, അത് അവർ ശരിവെക്കുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ രണ്ടുപേരും ഒരേപോലെ സമ്മതിക്കുന്നുണ്ട്. അതായത് ഷാജ് കിരണും സ്വപ്നയും തമ്മിൽ പരിചയമുണ്ട് 2 മാസത്തോളമായി.
ഇവർ രണ്ടുപേരും ഈ സരത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പും കേസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സരത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന ആദ്യം നൽകുന്നത് ഷാജ് കിരണാണ്. ആ സ്വപ്നയുടെ വാദം ഷാജ് കിരൺ തന്നെ ശരിവെക്കുന്നുണ്ട്. അങ്ങനെ സരത്തിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഷാജ് കിരണിൻ്റെ സഹായം തേടുകയും ഷാജ് കിരൺ അവിടെ എത്തുകയും മണിക്കൂറുകളോളം സ്വപ്നയ്ക്കൊപ്പം ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ ഇരുവരും തമ്മിൽ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് ഞാൻ ഉപദേശിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് ഷാജ് കിരണും അല്ല മുഖ്യമന്ത്രിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി എൻ്റെ മുമ്പിലിരുന്ന് വിലപേശിയെന്ന് സ്വപ്നയും പറയുന്നു. പക്ഷേ എന്ത് തന്നെയാണെങ്കിൽ പോലും ഇന്നലെ കണ്ടതിൻ്റെ മറ്റൊരു രൂപത്തിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം കടുത്ത സമ്മർദ്ദം, ഭീഷണി, സ്വാധീനിക്കാൻ ശ്രമം, പ്രലോഭനം ഇതൊക്കെ ഉണ്ടായി എന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യമാകുന്നതാണ് ഇവിടെ. ശ്രീ സുരേഷ്, ഒരു കാര്യം എനിക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആദ്യം ശ്രീമതി സ്വപ്ന സുരേഷ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഷാജ് കിരണിൻ്റെ റെസ്പോൺസ് വന്നതിന് ശേഷമാണ് അവർ പബ്ലിക് സ്പേസിൽ ഇദ്ദേഹവുമായിട്ടുള്ള അടുത്ത സൗഹൃദം വെളിവാക്കുന്നത്. അപ്പം വി ഷുഡ് ടേക്ക് ഓൾ ദീസ് തിങ്സ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയക്കുന്നു, വോയിസ് ക്ലിപ്പ് അയക്കുന്നു, വട്ടെവർ ഇറ്റ് ഈസ്, ഇതൊക്കെ വളരെ ഗൗരവകരമായി കാണേണ്ടതാണ്. ഇത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അവിടെ പോയതെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയുവാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഈ അതായത് വൈ ഷുഡ് ഗവൺമെൻറ് ബി റാറ്റിൽഡ്. ഈ സ്വപ്ന സുരേഷിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവർ പത്രസമ്മേളനം നടത്തി, ഒരു ഡിസ്ക്ലോഷർ നടത്തി. ആ ഡിസ്ക്ലോഷർ കേട്ടപ്പോൾ ശരിക്ക് എനിക്ക് കുറച്ച് ഹ്യൂമറസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ആദ്യം തോന്നിയത് ഒരു 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 കുറ്റാരോപിതയുടെ സർഗസൃഷ്ടിയിൽ നെയ്തൊരുക്കിയ ഒരു കൽപ്പിത കഥയാണെന്ന് തന്നെ ആരും വിചാരിക്കത്തക്ക രീതിയിലുള്ള വളരെ എന്താ കൗതുകമുണർത്തുന്ന റെവലേഷൻസ് ആയിരുന്നു അവർ നടത്തിയിരുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ദി അഡ്മിനിസ്ട്രേഷൻ ഗോട്ട് റാറ്റിൽഡ്. എങ്ങനെയാണ് ഈ കേസെടുത്തത്? ഈ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോയതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയുള്ള വല്ലാത്തരത്തിലുള്ള ഒരു സിനിമാറ്റിക് റിയാക്ഷൻ ആയിരുന്നില്ലേ? ഇപ്പോൾ ഡോക്ടർ കെ ടി ജലീലിൻ്റെ പരാതിയിൽ കേസെടുക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതി മൊബൈൽ എക്യുപ്മെൻറ്റിൽ കിട്ടിയപ്പോൾ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഈ കേസെടുക്കാൻ തക്ക ഒന്നുമില്ല. 12 പോലീസ് ടീമിനെയാണ് ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ, അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ. പലരും ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ പോയതിനെയൊക്കെ വിമർശിക്കുകയുണ്ടായി. പക്ഷെ ഞാനതിനെ കാണുന്ന വേറൊരു രീതിയിലാണ്. ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതിനകത്ത് ഒരു യുക്തിരാഹിത്യവുമില്ല. ഇത് മൂവ് ചെയ്തിട്ടുള്ളവർക്ക് തന്നെ ഒരുപക്ഷെ അറിയാമായിരുന്നിരിക്കാം ഇത് ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടാവില്ല എന്ന്. പക്ഷേ ഗവൺമെൻറ് ഹാസ് ഗിവൺ ആൻ അഷ്വറൻസ് ബിഫോർ ദ കോർട്ട്, കാരണം ഇവർക്ക് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമില്ല എന്നുള്ളത്. അതല്ലായിരുന്നുവെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഹു നോസ്, ഈ 153 അട്രാക്റ്റ് ചെയ്യപ്പെടാതെ അത് അട്രാക്റ്റ് ചെയ്യപ്പെടില്ല എന്ന് റീസണബിളായി ഏതൊരു വ്യക്തിക്കും ചിന്തിക്കാൻ കഴിയുമെന്നിരിക്കെ ഈ 12 പേരടങ്ങിയ ഒരാളെ സംസ്ഥാന പോലീസിൻ്റെ ഉന്നതമായ ഭരണതലത്തിൽ ഒരു തീരുമാനമെടുത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഹു നോസ്, ആഫ്റ്റർ ഹെർ അറസ്റ്റ് സർ വളരെ ഗുരുതരമായിട്ടുള്ള നോൺ ബെയിലബിൾ ഒഫൻസ് ആഡ് ചെയ്തിട്ട് അവരെ ജയിൽ അടിസ്ഥാനപരമായിട്ട് അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഹിയറിങ്ങിൽ സർക്കാർ ഇത്തരം ഒരു അഷ്വറൻസ് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി ഒരു ഇത് ഫണ്ടമെൻ്റലി ഇറ്റ്സ് ആൻ അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ. ഇനി ഇത്തരത്തിൽ അവരെ പീഡിപ്പിക്കാനൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ പോലീസ് സർക്കാരിൻ്റെ ഒരു ഏജൻറ്റ് മാത്രമായി അധപ്പതിച്ചിരിക്കുകയാണ് ഈ ഒരു കേസിൽ. ഞാൻ സ്വപ്ന സുരേഷിനെ വെള്ളപൂശിക്കുകയോ അവരുടെ സ്റ്റേറ്റ്മെൻസിന് ക്രെഡിബിലിറ്റി ഉണ്ടെന്നൊന്നും പറയുകയൊന്നും അല്ല, ഇപ്പോഴും അതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത്രയും റാറ്റിൽഡ് ആകുന്നു? ഒരു ഗുണ്ടാ സംഘത്തെപ്പോലെ സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഇൻസ്ട്രക്ഷനിൽ മഫ്തിയിലെ കുറച്ച് ഉദ്യോഗസ്ഥരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ചെന്ന് ബലമായി ഒരു വ്യക്തിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുക, അയാളുടെ മൊബൈൽ കോൺഫിസ്കേറ്റ് ചെയ്യുക. ഷിയർലി ഇറ്റ്സ് അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ റാറ്റിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, 164 സ്റ്റേറ്റ്മെൻറ്റിന് പ്രത്യേകിച്ച് സാങ്ക്ടിറ്റി ഒന്നും ഇല്ല എങ്കിൽ കൂടിയും ഈ മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയും. ഇൻഫോർമലി സ്പീക്കിംഗ് ഇതൊരു മാജിസ്ട്രേറ്റ് അറ്റസ്റ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ഭാവി എന്തെന്നുള്ളത് രണ്ടാമതായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ശ്രീ എം ആർ അഭിലാഷ്, പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ
സ്വപ്ന സുരേഷിന്റെ 164 സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളടക്കമായി അവർ പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും, അല്ല ഒറ്റ കാര്യം മാത്രം, പലതും യുക്തിക്ക് വേണമെങ്കിൽ നിരക്കാത്തോ അല്ലെങ്കിൽ സംശയമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇടപെട്ടത് അഭിരാജ് ശരിയായി സൂചിപ്പിച്ചതുപോലെ ഈ അബ്യൂസ് ഓഫ് പവർ, അതായത് 164 സ്റ്റേറ്റ്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം പോലീസാണെങ്കിലും ഭരണ സംവിധാനമാണെങ്കിലും കാണിക്കുന്ന അസാധാരണമായ വിരളി ഭയചകിത, അത് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്താം, അതിൻ്റെ ആംഗിൾസ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത് മാത്രമാണെന്നിരിക്കെ തൻ്റെ കയ്യിൽ കനമുള്ളതൊന്നുമില്ല, നിയമവിരുദ്ധമായിട്ടൊന്നും ബോധ്യമുണ്ടാകുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അദ്ദേഹം എത്ര ഉന്നതനോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണകൂടത്തിന് റാറ്റിൽ ചെയ്യപ്പെടാൻ മാത്രം, സാധാരണ ഇത് കണ്ടിട്ടുള്ളവരെല്ലാവരും ഒരു കൗരുടെ മനസ്സിലൊരു കൗതുകമുയർത്തി എന്നുള്ളതല്ലാതെ ആരെയും ഈ ഡിസ്ക്ലോഷേഴ്സ് ഞെട്ടിച്ചിട്ടുണ്ടാവില്ല. ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നൊക്കെ പറയുന്നത് ഈവൻ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുഞ്ചിരി മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നേതാവിനെക്കുറിച്ച്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം ഒരാൾ പറഞ്ഞേക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ എങ്ങനെയാണ് താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ എങ്ങനെയാണ് ഭരണകൂടം ഇത്രയധികം വിരളി പിടിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരിത്രയും റാറ്റിലുണ്ടാകുന്നത്, ഈ സരിത്തിനെ ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പബ്ലിക് ഗ്ലെയറിൽ ഇത് സംഭവിച്ചു എന്നുള്ളത് ഷോക്കിംഗ് അല്ലേ? ഞാൻ ഇപ്പോൾ പറയുന്നു ശ്രീ സുരേഷ് നാളെ സ്വപ്ന സുരേഷ് കൊല്ലപ്പെട്ടേക്കാം. കാരണം ഇത്രയധികം ഈ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവന് ത്രട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം, അവർ കള്ളമായിരിക്കാം പറയുന്നത്. പക്ഷേ അധികാരത്തിലിരിക്കുന്ന ഭരണഘടനാപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ലിമിറ്റഡ് ബൈ ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഗവൺമെൻറ് ആണ്. ഭരണകൂടത്തിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഭരണഘടന ഉള്ളതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ അവരിത്രയും റാറ്റിലാണ്. ഈ 12 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയില്ലേ ഇവിടെ 153 എങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്? 153 ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് കേരള പോലീസിന് അറിയില്ലേ? കേരള പോലീസിൽ എന്താ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇല്ലേ? എത്രയോ കേസുകളുണ്ട് അവർ നീതി നടപ്പാക്കി കൊടുത്തതിനെ കുറിച്ച്. മൗലികമായിട്ട് IPC ഒരു ഒഫൻസിൻ്റെ ഇൻഗ്രീഡിയൻസ് അട്രാക്ട് ചെയ്യപ്പെടത്തില്ലെന്ന് ബോധ്യമുണ്ടായിട്ട് കൂടി ഇത്തരത്തിൽ 12 പോലീസ് സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഇത് സംശയം ജനിപ്പിക്കുന്നതാണ്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എത്രത്തോളം ഫോൾസ് ആണെങ്കിൽ തന്നെയും അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ വായിച്ചതനുസരിച്ച് ED സ്റ്റേറ്റ്മെൻറ്റ് സീക്ക് ചെയ്തിട്ടുള്ളതുണ്ടെന്നാണ് അറിയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഏജൻസികൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ട് ഇവർ റാറ്റിലിടാകേണ്ട ഒരു കാര്യവുമില്ല. സ്വപ്ന സുരേഷിന് റിലയബിൾ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം തെറ്റുകാരിയാണെങ്കിലും എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ടുള്ള അറ്റാക്ക് അല്ലെങ്കിൽ അവരുടെ ജീവനുള്ള ഭീഷണി ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളത് കേരള ജനതയെ മുഴുവൻ, ഏതൊരു ഇന്ത്യൻ സിറ്റിസണിനെയും നാണം കെടുത്തുന്നതാണ്. അതാണ് അഭിലാഷ്, അതായത് ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം സംരക്ഷണം ലഭിക്കേണ്ട സ്വപ്ന സുരേഷാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നടപടികൾ, അവർ പറയുന്നത് ശരിയാണെങ്കിൽ, സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെന്ന് തറയ്ക്കുന്നു, എവിടെയൊക്കെയോ വല്ലാത്ത ആശങ്ക ഉയരുന്നു എന്നുള്ള സംശയം ബലപ്പെടുന്നത്. ശ്രീ അസഫ് അലി, എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് ഇങ്ങനെയൊരു 164 സ്റ്റേറ്റ്മെൻറ്റ് ഈ ഘട്ടത്തിൽ കൊടുത്തത് എന്നത് സത്യത്തിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നു മാത്രവുമല്ല, എൻ്റെയും താങ്കളുടെയും മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്, അതിൽ പങ്കാളിയാണ് എന്നുള്ള ആരോപണം, അതൊരു വ്യാജ ആരോപണമാണെങ്കിൽ സ്വപ്നയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അഴി എണ്ണിക്കണം, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതൊരു സ്റ്റേറ്റിനെതിരായിട്ടുള്ള കോൺസ്പിറസി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ സ്റ്റേറ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയെയും ഭരണ സംവിധാനത്തെയും അസ്ഥിരപ്പെടുത്താനോ ഗൂഢാലോചന നടത്താനോ ഒരു കേസിലെ പ്രതി ശ്രമിച്ചതാണെങ്കിൽ പോലും അതിന് നിയമപരമായി സ്റ്റേറ്റിന് റെസ്പോണ്ട് ചെയ്യാൻ മാർഗങ്ങളുണ്ടല്ലോ. സ്വപ്നയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള നടപടികളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ 3 പത്രമാധ്യമങ്ങൾ മൊത്തം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്വപ്ന സുരേഷ് കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളടക്കം ഇനിയും പുറത്തു വന്നിട്ടില്ല. അവരാകെ ആ ബിരിയാണി ചെമ്മിൻ്റെയും
കറൻസി കടത്തിക്കൊണ്ടുപോയ കാര്യങ്ങൾ മാത്രമാണ്. അത് സരിത്ത് പറഞ്ഞു തന്നെ അവർ ചെരിവെക്കുന്നു. അപ്പം ഈ ഉള്ളടക്കം അറിയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സർക്കാർ ഇത്ര കണ്ടി വേവലാതിപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്തോളം ഈ സ്വപ്ന പറഞ്ഞതിനേക്കാൾ അപ്പുറം കാര്യങ്ങളെക്കുറിച്ച് വളരെ വേവലാതിപ്പെടാൻ സർക്കാർ അതിൻ്റെ കരങ്ങൾ കറ പുരണ്ടിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ഈ 164(5) ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ആ 164(5) എന്ന് പറയുന്നത് കോടതി മുമ്പാകെ ശപഥം ചെയ്ത് കൊടുക്കുന്ന ഒരു മൊഴിയാണ്. ഈ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി ഈ ഭരണത്തിൻ്റെ നേതാക്കന്മാരും പാർട്ടി നേതാക്കളും പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ പരിശോധിച്ചപ്പോൾ ആരും തന്നെ സ്വപ്ന പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഗൂഢാലോചനയാണ്, അട്ടിമറിയാണ് എന്നൊക്കെ പറഞ്ഞില്ല പോലും കളവാണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ കളവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കോടതിയിൽ ഒരു ഓത്തെടുത്ത് കൊടുത്തിരിക്കുന്ന മൊഴി കളവാണെങ്കിൽ സർക്കാരിൻ്റെ ധാരാളം മാർഗങ്ങളുണ്ട് ഇങ്ങനെ ഈ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കേസ് റിലീസ് ചെയ്ത് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ കോടതിയിൽ തന്നെ സെക്ഷൻ 341 സർക്ലോസ് 1 CRPC അനുസരിച്ച് ഒരു പരാതി കൊടുത്താൽ മജിസ്ട്രേറ്റ് പരാതിക്കാരിയായി ഒരു കേസെടുക്കും. പരാതിക്കാരൻ മജിസ്ട്രേറ്റ് തന്നെ, ഈ മൊഴി റെക്കോർഡാക്കിയ മജിസ്ട്രേറ്റ് തന്നെ പരാതിക്കാരനായി ഈ സ്വപ്ന സുരേഷിനെതിരെ കേസെടുക്കും. അത് ഇന്ത്യൻ പീനൽ കോഡിലെ 193 അനുസരിച്ച് 7 കൊല്ലം വരെ തടവ് ശിക്ഷ നൽകുന്ന ഒരു കുറ്റമാണ്. അപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുള്ള ലീഗലായ ഒരു മാർഗം എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ കളവാണ് പറഞ്ഞത് എന്നാണ് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ട നടപടി CRPC 340 സബ്ക്ലോസ് അനുസരിച്ച് ഒരു പരാതി അവിടെ കൊടുത്ത് അതിൽ കളവാണെന്ന് സ്ഥാപിച്ച് സ്വപ്നക്കെതിരെ മജിസ്ട്രേറ്റിനെ കൊണ്ട് തന്നെ ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ലോഞ്ച് ചെയ്യേണ്ട നടപടിയാണ് ചെയ്യേണ്ടത്, ഒന്ന്. രണ്ടാമത്, ഇന്ന് ജലീൽ കൊടുത്തിരിക്കുന്ന പരാതി എന്താണ്? കേരള പോലീസ് അപമാനമുണ്ടാക്കിയിരിക്കുകയാണ് ശ്രീ സന്തോഷ് പറഞ്ഞതുപോലെ, അഭിലാഷ് പറഞ്ഞതുപോലെ. കാരണം ആ പരാതി എന്താണ്? പരാതി പറഞ്ഞിരിക്കുന്നത് ഈ 153 എന്ന് പറയുന്നത് നാടൻ ശരിയായ മലയാള ഭാഷയെ പറയുകയാണെങ്കിൽ ലഹളമുണ്ടാക്കേണ്ട ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും തോന്നിയാസമായി പറഞ്ഞാലാണ് 153 ഉണ്ടാക്കുക. ഇവിടെ എവിടെയാണ് ലഹള ഉണ്ടാക്കിയിരിക്കുന്നത്? ലഹള ഉണ്ടായാൽ 1 കൊല്ലം തടവ്, ലഹള ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ 6 മാസം തടവ്. ഈ സ്വപ്ന സുരേഷ് ഇന്നലെ പത്രത്തിൽ കൊടുത്തിരിക്കുന്ന, മാധ്യമങ്ങളുമായി പങ്കിട്ടിരിക്കുന്ന വിവരങ്ങൾ വെച്ച് എവിടെയാണ് സുഹൃത്തുക്കളെ ഈ രാജ്യത്ത് ലഹള ഉണ്ടാക്കാൻ കാരണമേതുവാകുന്നത്? ഇനി മാത്രമല്ല, ഈ പ്രസ്താവന ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല ഇപ്പോൾ അവർ 164 കൊടുത്തിരിക്കുന്നത്. അവർ അവരുടെ ബോധ്യം ഒരർത്ഥത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽ, ഏജൻസിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നിയമപരമായി അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത തരത്തിൽ നിയമവിദഗ്ധരുടെ കണ്ണിൽ തയ്യാറാക്കിയ ഒരു പരാതിയിൽ കേസെടുക്കുക എന്നുള്ളത് വെറും അസ്വാഭാവികം മാത്രമാണോ? മാത്രമല്ല, ഇതാണ് ഞാൻ, ഇത് ഭരണകൂട ഭീകരതയാണ്. കേരള പോലീസ് സർക്കാരിൻ്റെ മുമ്പിൽ കുണിയാൻ പറഞ്ഞപ്പോൾ എഴയുന്നു എന്നൊരു ചൊല്ലുണ്ട് പണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കൊതുകിനെ കൊല്ലാൻ റൈഫിൾ എടുത്താലും കൊതുകിനെ ചിലപ്പോൾ കൊല്ലാൻ സാധിച്ചെന്ന് വരില്ല. കേരള പോലീസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴതാണ്. സ്വപ്ന സുരേഷിനെ ഒതുക്കാൻ എന്തിനാണ് മധ്യസ്ഥക്കാരനെ അയക്കേണ്ട ആവശ്യം? എന്തിനാണ് ഇതിലൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥ? നാളെ അവർ പുറത്തുവിടുന്ന ഓഡിയോ ക്ലിപ്പിംഗ്സോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഭരണതലത്തിലുള്ള ആളുകൾക്കെല്ലാം വേവലാതി വന്നിരിക്കുകയാണ്. അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വപ്ന സുരേഷിന്റെ 164(5) അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും തന്നെ ഒരു പ്രതിയുടെ കുറ്റസമ്മത മൊഴിയല്ല. ചില മാധ്യമങ്ങൾ പറയുന്നു കേട്ടു ഇത് കുറ്റസമ്മത മൊഴിയാണ്. കുറ്റസമ്മത മൊഴിയല്ല, അത് ഒരു ഏജൻസിക്ക് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു എയ്ഡായി മാത്രം പരിഗണിച്ചാൽ മതി. അതൊരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഒരു കോടതിയിലാണ്. അത് റെക്കോർഡാക്കിയിരിക്കുന്ന ആരാണ്? ഒരു മജിസ്ട്രേറ്റാണ്. എങ്ങനെയാണ് റെക്കോർഡാക്കിയിരിക്കുന്നത്? കോടതിയിൽ ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ്, സത്യമല്ലാതെ ഒന്നും തന്നെ പറയില്ല എന്ന് സത്യം ചെയ്ത് ബോധിപ്പിച്ചതിന് ശേഷമാണ് മജിസ്ട്രേറ്റ് ഓരോ വരികൾ എഴുതി റെക്കോർഡാക്കിയിരിക്കുന്നത്. ആ മൊഴി ഒരു ഏജൻസിക്ക് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സഹായകമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ രാജ്യത്തെ ലഹളുണ്ടാക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, KT ജലീലിനും പിണറായി വിജയനും മാനഹാനി സംഭവിച്ചു ഉണ്ടെങ്കിൽ അതിന് റെമഡിയില്ലേ? നേരത്തെ സൂചിപ്പിച്ച പോലെ വേണമെങ്കിൽ സ്റ്റേറ്റിന് തന്നെ നിയമ നടപടി ഇനിഷ്യേറ്റ് ചെയ്യാം,
അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ കെ ടി ജലീൽ അടക്കം ഈ ഉന്നയിച്ച ആരോപണത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണമെങ്കിൽ സിവിലായും ക്രിമിനലായിട്ടുമുള്ള ഡിഫേമേഷൻ ഫയൽ ചെയ്യാം. പക്ഷേ നോർത്ത് ബ്ലോക്കിൽ നിന്ന് കാറിൽ ഇറങ്ങി വന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ നേരം പുലരുമ്പോഴേക്കും വിജിലൻസ് ഉദ്യോഗസ്ഥരെന്ന മട്ടിൽ ഒരു സംഘം വന്ന് സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി ആ പ്രധാനപ്പെട്ട തെളിവാകാവുന്ന മൊബൈൽ കൈക്കലാക്കി. അപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ഈ വായടപ്പിക്കാനോ അല്ലെങ്കിൽ വഴി കണ്ടുപിടിക്കാനോ ഉള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നല്ലോ നേരത്തെ തന്നെ. ഈ പോലീസുകാർ ഈ വിജിലൻസ് കേസിനെ കുറിച്ച് നമുക്കറിയാം, ലൈഫ് മിഷൻ കേസ് എന്ന് പറഞ്ഞാൽ ഒരു മരവിപ്പിച്ച് കിടന്ന കേസാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി, വർഷങ്ങളായി ആ കേസിലാണ് സരിത്തിനെ പിടിച്ചു കൊണ്ടുപോയത്. അപ്പൊ ഇത് ചോദിക്കുന്നത് പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം തുടങ്ങിയ ആരോപണങ്ങൾക്ക് പ്രതിരോധമുണ്ടാക്കാൻ കേരള പോലീസ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പോലീസുകാരൻ നാളെ പ്രതിക്കൂട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ ആരും തന്നെ നാളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡൽഹിയിൽ ഒരു മന്ത്രി ജയിലിലാണ്, മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രി ജയിലിലാണ്, കേരളം എന്ന് പറഞ്ഞാൽ 30 കൊല്ലത്തിന് ശേഷമാണ് ഒരു IGയെ ഒരു കൊലക്കേസിൽ ശിക്ഷിച്ച് ജയിലിൽ കിടന്നത്. ആ സംസ്ഥാനമാണ് കേരളം. കേരള പോലീസും ധരിക്കരുത് പിണറായി വിജയൻ കേരളത്തിന്റെ ആജീവാനന്ദ മുഖ്യമന്ത്രിയാണെന്ന്. പിണറായി വിജയന് വേണ്ടി പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി പോലീസ് തന്റെ അധികാരങ്ങൾ ദുരുപയോഗപ്പെടുത്തി പൗരന് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ലംഘിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാളെ പോലീസിന് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയമപരമായി എടുക്കേണ്ട റെമഡികൾ എടുക്കാതെ പോലീസിനെ ഉപയോഗിച്ച് ഒരു പോലീസ് രാജായി പ്രവർത്തിച്ചാൽ അത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരിക്കലും തന്നെ വെച്ചുപുറപ്പിക്കില്ല എന്നുള്ളതാണ് ഒരു പച്ച പരമാർത്ഥം. ഇന്നിപ്പോൾ ഈ 153 അല്ലെങ്കിൽ 120B ഉള്ള കേസിൽ എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് എന്ന പലരും പരിഹസിക്കുന്നുണ്ട്. അതിൽ സ്വപ്നയും അവരുടെ അഭിഭാഷകനും പറയുന്ന ഒരു കാര്യം, അതിൽ വെയിലബിൾ ആണ് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കേണ്ടതില്ല എന്നുള്ള വാദം ശരിയാണെങ്കിൽ പോലും കസ്റ്റോഡിയൽ ടോർച്ചർ ഭയന്നാണ് ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തത്. മാത്രമല്ല ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവർ നേരത്തെ 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും വളരെ വിശദമായി സമർപ്പിച്ചിട്ടുണ്ട്. 3, സ്റ്റേറ്റിന് തന്നെ ഈ കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു അഷുറൻസ് കോടതിയിൽ കൊടുക്കേണ്ടി വന്നത് അവർക്കൊരു റിലീഫാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേസ് പിൻവലിക്കാൻ വേണ്ടിയുള്ള അപേക്ഷ ഉടൻ മൂവ് ചെയ്യുമെന്നാണ് സ്വപ്നയുടെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ശ്രീ അസഫലി പറഞ്ഞതുപോലെ ഈ കേസെടുത്ത് നിയമവിധേയമാണോ അല്ലയോ എന്നുള്ളൊരു ലീഗൽ സ്ക്രൂട്ടണി കൂടി നടക്കാൻ പോകുന്നത്. ശ്രീ അരുൺകുമാർ, തട്ടിക്കൊണ്ടുപോയി ഫോണടക്കമുള്ള നിർണായക തെളിവുകൾ എടുക്കുക, ഇടനിലക്കാരനെ വിട്ട് ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കാൻ ശ്രമം നടത്തുക, അങ്ങനെ മുഖ്യമന്ത്രിക്കും സർക്കാരിലെ ഉന്നതർക്കുമെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്വപ്നയ്ക്കും കൂട്ടാളികൾക്കും ഭരണകൂട ഭീകരത നേരിടേണ്ടി വരുന്നു എന്നാണ് ആരോപണം, ശരിയാണോ? ഇവിടെ സരിത്തെന്ന് പറയുന്ന രണ്ട് കസ്റ്റംസിൻ്റെ കേസിൽ, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിൽ, NIയുടെ കേസിൽ, അതുപോലെ തന്നെ മറ്റു പല കേസുകളിലും പ്രതിയായ, ഞാൻ മനസ്സിലാക്കുന്ന 7 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു പ്രതിയെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയുന്ന തരത്തിൽ പിടിച്ചുകൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവിട്ടാൽ അല്ലെങ്കിൽ സമൻസ് സെർവ് ചെയ്താൽ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രതിയൊന്നുമല്ലല്ലോ. അദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഇവിടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇതേ കേസുകളിൽ പണ്ട് എത്ര തവണ ഉണ്ടായിട്ടുണ്ട്? ഇതേ കേസിൽ തന്നെ വെളിപ്പെടുത്തൽ ഉണ്ടാകുകയും NIA ED അതുപോലെ കസ്റ്റംസും അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒന്നും കണ്ടെത്താൻ കഴിയാതെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത കേസല്ലേ? ആ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ആരംഭിക്കുന്ന ഘട്ടത്തിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? വിചാരണാഘട്ടത്തിൽ തന്നെയാണ്. ഇവിടെ മുൻ DGP ഉണ്ട്, സുപ്രീം കോടതി അഭിഭാഷകനുണ്ട്, മുൻ SP ഉണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു സെഷൻസ് കോടതിയിലെ ഒരു പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ കുറ്റസമ്മതം നടത്തണമെങ്കിൽ എന്താണ് മാർഗം? ഇത്തരത്തിൽ ഒരു അഫിഡവിറ്റും പെറ്റീഷനും നേരിട്ട് കോടതിയിൽ ഫയൽ ചെയ്യുകയാണോ? 306, 307 രണ്ട് വകുപ്പുകളുണ്ടല്ലോ CRPC. മാപ്പ് സാക്ഷിയാകാനുള്ള പെറ്റീഷനോ കുറ്റസമ്മതം നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ വഴി പെറ്റീഷൻ ഫയൽ ചെയ്യാം. അല്ലാതെ ഏതെങ്കിലും ഒരു സെഷൻസ് കോടതിയിൽ ഇത്തരത്തിൽ ഒരു അഫിഡവിറ്റും പെറ്റീഷനും ഫയൽ ചെയ്ത് അതിൽ പ്രോസിക്യൂഷൻ എതിർപ്പില്ലെന്ന് പറഞ്ഞ് ഒരു 164 എടുക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു കേസിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്താണ് പ്രോസിക്യൂഷൻ എതിർപ്പില്ലാതെ പോയെ? ആരാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ? ED തന്നെയാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. എന്തായിരുന്നു സ്വപ്നയുടെ പരാതി? ഞാൻ ഈ കേസിൻ്റെ അന്വേഷണഘട്ടത്തിൽ പലതവണ ചില പുതിയ കാര്യങ്ങൾ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞു, ED പറഞ്ഞു. ED അത് വേണ്ടത്ര തരത്തിൽ ഗൗനിച്ചില്ല, അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തിയില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തണം എന്നൊരു പെറ്റീഷൻ കോടതിയിൽ വരുന്നു.
കോടതി ഇ ഡിയോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്. ഇ ഡിക്ക് നോ ഒബ്ജക്ഷൻ. അതായത് രാജ്യത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ അന്വേഷണത്തിനെതിരെ പ്രതി കൊടുത്ത പെറ്റീഷനിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു തരത്തിലും ഒബ്ജക്ഷൻ ഇല്ല. ആ ഒബ്ജക്ഷൻ ഇല്ലാതെ വന്നപ്പോൾ അത് അലോ ചെയ്ത് സി ജെമിന് റെഫർ ചെയ്യുന്നു. മജിസ്ട്രേറ്റ് ഞാൻ അടിസ്ഥാന ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു. ഈ പിണറായി വിജയന് ക്ലിഫ് ഹൗസിലേക്ക് ജവഹർനഗറിലെ കോൺസൽ ജനറലിന്റെ ഫ്ളാറ്റിൽ നിന്ന് കൊടുത്തുവിട്ട ഭാരമുള്ള ബിരിയാണി ചെമ്പുകളിൽ സ്വർണം ഒളിപ്പിച്ചിരുന്നുവെന്നോ പിണറായി വിജയന്റെ മറന്നുപോയ ബാഗിൽ ശിവശങ്കർ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കറൻസി കടത്തിയെന്നും ഒക്കെ സ്വപ്ന സുരേഷ് ഇപ്പോൾ 164 സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തതായി പുറത്തു പറയുന്ന മൊഴികളുടെ വിശ്വാസ്യത അതൊരു അന്വേഷണത്തിൽ മാത്രം പുറത്തു വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇവർ ഇപ്പോൾ എന്തുകൊണ്ട് വെളിപ്പെടുത്തി, ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്, അത് ശരിയല്ലേ എന്നുള്ളൊരു ചോദ്യം ഈ ചർച്ചയിൽ ഒരിടത്തും ഞാൻ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ സംശയരഹിതം എന്നെ പറയുകയാണ്. പക്ഷേ ഞാൻ ഉന്നയിക്കുന്നൊരു ചോദ്യം, ഇനി അത് തെറ്റാണെങ്കിൽ പോലും, കളവാണെങ്കിൽ പോലും, ഗൂഢാലോചനയാണെങ്കിൽ പോലും, ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് സ്വപ്ന സുരേഷ് കൊടുത്തതിന് ശേഷം കേരളത്തിൽ ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസ്, സ്റ്റേറ്റ് മിഷനറി അതിനോട് കാണിക്കുന്ന റെസ്പോൺസാണ് ഏറ്റവും പ്രധാനം. താങ്കൾക്ക് ആ സംശയം മാറിക്കാണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടരാം. മിസ്റ്റർ പി ജി സുരേഷ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. മറ്റുള്ളവർ 20 മിനിറ്റോളം പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടപെടരുത്. സമയം തരണം, മാന്യമായിട്ടുള്ള സമയം തന്നാൽ മതി, കൂടുതൽ വേണ്ട. ഞാൻ പറഞ്ഞത് ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ 4 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കൊടുത്ത് വിചാരണയിലിരിക്കുന്ന ഒരു കേസിനെയും ഒരു തരത്തിലും ബാധിക്കില്ല. അതായത് ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തിയെ കോടതിയിൽ സാക്ഷിയായി വിസ്തരിക്കുമ്പോൾ ഒന്നെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൊറോബറേറ്റ് ചെയ്യാൻ, പ്രോസിക്യൂഷന് കൊറോബറേറ്റ് ചെയ്യാനും അതുപോലെ ഡിഫൻസ് വക്കീലിന് കോൺട്രഡിക്റ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്ന സ്വപ്ന പ്രതിയാണ്. അങ്ങിടയ്ക്ക് പറഞ്ഞു ഒരു പ്രതി എന്ന രൂപത്തിലല്ല കൊടുത്തതെന്ന്, അത് തെറ്റാണ്. ഈ കേസിലെ 6 പ്രതിയായ സ്വപ്ന തന്നെയാണ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. 6 പ്രതി എന്ന രൂപത്തിൽ തന്നെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും പ്രതിയെ സാക്ഷിയായി ഈ 4 കേസുകളിലും വിസ്തരിക്കുന്ന സാഹചര്യമില്ല. പ്രതിക്കുള്ള റോള് ഒന്ന് കുറ്റപത്രം വായിക്കുമ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാം, അല്ലെങ്കിൽ വിചാരണ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ 313 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഓൾ ഇൻക്രിമിനേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് പ്രതിയോട് ചോദ്യരൂപത്തിൽ ചോദിക്കും. അതുകൊണ്ട് ഈ 164 സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഡെഡ് പേപ്പറാണ്. ഈ 4 കേസുകളിലും ഒരു തരത്തിലും തെളിവ് മൂല്യമില്ല, ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നേ? അത് ഒരു പുതിയ സാഹചര്യം വന്നു എന്ന രൂപത്തിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള സാഹചര്യം, അതാണ് ബി ജെ പിയും കേന്ദ്ര ഗവൺമെൻറ്റും ആലോചിക്കുന്നത്. അതിനുള്ള സാഹചര്യം എന്താ? ഈ കേസിൻ്റെ അന്വേഷണഘട്ടം 19 മാസമായി അന്വേഷണം നടത്തുമ്പോൾ വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യും, ഇപ്പം മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യും, സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ ഇതാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കയറാൻ പോകുന്നു, ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തല്ലേ. ഒരു ഘട്ടത്തിൽ പോലും ഒരു തെളിവും ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടോ വന്നിട്ടില്ല എന്ന് നമ്മുടെ മുന്നിലുണ്ട്. ആ വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായി കേന്ദ്ര ഏജൻസി പ്രയോജനപ്പെടുത്തുമായിരുന്നു. കേസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ബലമില്ല. 2, ഇ ഡിയുടെ കൂടി സമ്മതത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ രാഷ്ട്രീയമാണ്. 3, വീണ്ടും ഒരു അന്വേഷണത്തിനുള്ള ഒരു സാധ്യത തുറക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, സരിത്ത് നേരത്തെ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ്, ക്ഷമിക്കണം, കസ്റ്റംസിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഈ ആരോപണമുണ്ട്, ഈ വെളിപ്പെടുത്തലുണ്ട് എന്ന് പറയുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കോപ്പി ഞാൻ കണ്ടിട്ടില്ല. സ്വപ്ന സുരേഷ് തന്നെ നേരത്തെ കസ്റ്റംസിന് കൊടുത്ത മൊഴിയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെയും കോപ്പിയില്ല. നേരത്തെ പലതവണ കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ തന്നെ, പ്രത്യേകിച്ച് കസ്റ്റംസിന് ലഭിച്ച വിവരങ്ങൾ തന്നെയാണിത്. ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലിരിക്കുന്ന കേസിൽ അവർ വീണ്ടും പുതിയ ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഇത് പറഞ്ഞു. ഇതവർ പരസ്യമാക്കി, അതുമാത്രമാണല്ലോ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത്. പരസ്യമായി മുഖ്യമന്ത്രിയുടെ പേര് പുറത്തു പറഞ്ഞു. അല്ല മിസ്റ്റർ പി ജി സുരേഷ്, ഇത് പരസ്യമായി തന്നെയാണ് നേരത്തെ കൊടുത്തത്. ഇവിടെ ശ്രീ സരിത്തിന് 2045/2020 നമ്പർ ഇട്ട് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസിലടക്കം സ്വപ്ന ഇത്തരത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 കേസിലും ഇപ്പോൾ ഈ പറഞ്ഞ സാഹചര്യം വിശദമായി മൊഴിയായി വരികയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ, NIAയും ED യും കസ്റ്റംസും എല്ലാം അന്വേഷിച്ചിട്ട് അതിലൊരു കഴമ്പുമില്ലെന്ന് കണ്ടെത്തി ക്ലോസ് ചെയ്തതാ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, പറഞ്ഞു 7 കേസിൽ സരിത്ത് പ്രതിയാണെന്ന് താങ്കൾ കരുതുന്നു എന്ന് പറഞ്ഞു. വിജിലൻസ് സരിത്തിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുള്ള എത്ര കേസിൽ സരിത്ത് പ്രതിയാണ്, ഏത് കേസാണത്? അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക്
ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഒരു 0.1% തെളിവുണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും മാസങ്ങളോളം ദൃശ്യമാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചയാക്കി മാറ്റിയ, വലിയ ഇടപെടലാക്കി മാറ്റിയ ഈ കേസിൽ പ്രതി ചേർക്കില്ലായിരുന്നോ? അന്നൊന്നും പ്രതി ചേർക്കാതെ കുറ്റപത്രം കൊടുത്തു. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ കുറ്റപത്രം. ആ കുറ്റപത്രത്തിൽ ഒരിടത്തും ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും മന്ത്രിമാരോ MLAമാരോ ഒരു തരത്തിലും കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു തെളിവിൻ്റെ ഒരംശം പോലുമില്ല. അത്തരത്തിലൊരു കേസ് വിചാരണയിലിരിക്കുമ്പോൾ തനി ഒരു പുതിയ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് വെളിപ്പെടുത്തൽ ഉണ്ടായി ആ സാഹചര്യം കൂടെ പറഞ്ഞിട്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്താണ് അന്ന് ഈ ഭീകര ബന്ധമുണ്ട് ഈ കേസിന്, സ്വപ്ന സുരേഷിനെതിരെ തീവ്രവാദ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് BJP RSSമാണ്. അവരുടെ ഒരു സ്ഥാപനത്തിൽ ജോലി കൊടുക്കുന്നു. സ്ഥാപനത്തിൻ്റെ പേരൊക്കെ നിങ്ങൾ കുറേ ചർച്ച ചെയ്തല്ലോ, ഹൈ റേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ആകർഷകമായി ശമ്പളം കൊടുക്കുന്നു, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, താമസ സൗകര്യം കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ വരുതിയിൽ വന്നതിന് ശേഷം നേരത്തെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പോൾ EDക്ക് പോലും ഒരു ഒബ്ജക്ഷൻ ഇല്ലാതെ കോടതിയിൽ പറയുന്നു. EDക്കെതിരെ വരുന്ന ഒരു പെറ്റീഷനിൽ ഒരു ഫോർമൽ ഒബ്ജക്ഷനെങ്കിലും ED പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. തങ്ങൾ വേണ്ടത്ര തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ല എന്നൊരു പെറ്റീഷൻ വരുമ്പോൾ അത് സമ്മതിച്ച് വീണ്ടും 164 കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇതിൽ HRDS എന്നുള്ള സ്ഥാപനത്തിൽ സ്വപ്ന സുരേഷ് നിയമിതയായപ്പോൾ മുതൽ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പല വാദങ്ങളും അവരുടെയൊക്കെ പല പശ്ചാത്തലങ്ങളും അവരുടെ അടിയാധാരം വരെ പരിശോധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി അവർ നാഗ്പൂരിൽ RSS ആസ്ഥാനത്തെ ഒരു ക്ലാർക്കായി ജോലി ചെയ്യുന്നു എന്നങ്ങ് സങ്കല്പിക്കുക. സ്വപ്ന സുരേഷ് അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയതെന്നങ്ങ് സങ്കല്പിക്കുക. വിജിലൻസ് ലൈഫ് മിഷനിൽ അന്വേഷണ പരിധിയിലിരിക്കുന്ന സരിത്തിനെ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷിക്കുന്ന കേസിൽ പാലക്കാട് ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പോലും ഇല്ലാതെ ഡ്രൈവർ അടക്കം 4 പേർ പുലർച്ചെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയും ഫോൺ പിടിച്ചു വാങ്ങുകയും എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ആരുടെ പ്രേരണയാലാണ് സ്വപ്ന ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ള ചോദ്യം മാത്രം ചോദിച്ച് മടക്കുകയും ചെയ്തതിനെ ഏത് നിയമത്തിൻ്റെ, താങ്കളൊരു അഭിഭാഷകനാണല്ലോ, ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥന് ഈ രീതിയിൽ ഒരാളുടെ ഫോൺ അന്വേഷണ പരിധിയിലിരിക്കുന്ന ഒരു കേസിലെ ഒരു പ്രതിയുടെ ഫോൺ പിടിച്ചു വാങ്ങി റിസിപ്റ്റ് കൊടുക്കുന്നത് ഏതൊക്കെ അസാധാരണ സാഹചര്യത്തിലാണെന്ന് ഏറ്റവും അവസാനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വരെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അസാധാരണമായ ചില നടപടികൾ. ഞാൻ മനസ്സിലാക്കുന്നത് വിജിലൻസ് മേധാവി പോലും അറിയാതെയാണ് വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റിലെ ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം നേരം പുലരുമ്പോഴേക്കും 4 പേർ അവിടെ എത്തി ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല, പിന്നീട് നടന്നിട്ടുള്ള പല പ്രവൃത്തികളും. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൂതനെ അയച്ച് നെഗോഷിയേറ്റ് ചെയ്തു എന്ന് പറയാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. പക്ഷേ ആരെയൊക്കെയോ കരുവാക്കി പോലീസിലെ ഉന്നതർ തന്നെ, അല്ലെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ഉന്നതർ തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമമുണ്ട്, നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാ സൂചനകളും പല നടപടികളിലും വ്യക്തമാണ്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം വരാം. ഇന്ന് സ്വപ്ന സുരേഷ് ഇടനിലക്കാരനായി വന്ന തൻ്റെ സുഹൃത്ത് എങ്ങനെയൊക്കെയാണ്, ആരുടെയൊക്കെ പേരിലാണ്, എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് നിർബന്ധിച്ചത്, സമ്മർദ്ദം ചെലുത്തിയത്, ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നുണ്ടായിരുന്നു സ്വപ്നയുടെ വാക്കുകളിലേക്ക്. ADGP MR അജിത് കുമാർ എന്ന് പറഞ്ഞതുണ്ടോ? വിജിലൻസ് മേധാവിയാണോ? എനിക്കറിയില്ല ആരാണെന്ന്. പിന്നെ ADGP ലോ ആൻഡ് ഓർഡർ, ഇവർ രണ്ടുപേരുമാണ് മാറിയും തിരിഞ്ഞ് 56 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വാട്സാപ്പിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ ADGP ആണ്, ഇവർ രണ്ടുപേരുമാണ്. ഐ ഡോണ്ട് നോ ദ നെയിംസ് ഓഫ് ADGPs ബിക്കോസ് ഐ എം നോട്ട് കണക്ടഡ് ടു ദം. ഷാജ് കിരണിന്റെ എന്റെ മുന്നിൽ വെച്ചാണ് സംസാരിച്ചത്, മേളത്തെ ഓഫീസ് റൂമിൽ വെച്ചാണ് ഇന്നലെ മൊത്തം സംസാരിച്ചത്. ഓരോ കോള് വന്നു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് എന്നെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. നെഗോസിയേഷൻ ഇന്നലെ നടന്നു. ഇന്നലെ ഉച്ച മുതൽ വൈകുന്നേരം 7 മണി വരെ ഈ ഓഫീസിൽ വെച്ച് എന്നെ മാനസികമായി പീഡിപ്പിച്ച് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, അതിൻ്റെ എല്ലാ ഭവിഷ്യത്തും ഞാൻ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ പുള്ളിക്കാരൻ കണക്റ്റഡാണ്, പുള്ളിക്കാരൻ ഇതിൻ്റെ മീഡിയേറ്ററാണ്, പുള്ളിക്കാരൻ 1st number കാണാൻ പോവാണ്, 1st number വയ വളരെ ദേഷ്യത്തിലാണ്. ഈ 1st number ആരാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, പ്ലീസ് ആസ്ക് ഷാജ് കിരൺ. ശ്രീ സക്രിയ ജോർജ്, സത്യത്തിൽ ഞെട്ടലോടെ മാത്രമാണ് സ്വപ്നയുടെ വാർത്താസമ്മേളനത്തിലെ ഈ ഭാഗം ഞാൻ കേട്ടത്.
അതായത് ഷാജ് കിരൺ എന്ന വ്യക്തി മുമ്പിലിരുന്ന് ഈ 164 സ്റ്റേറ്റ്മെൻ്റ് അഭിഭാഷകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പറയേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞൊരു വീഡിയോയോ അല്ലെ ശബ്ദ സംപ്രേഷണമോ പുറത്തുവിടണം. പരസ്യമായി അവർ ആ നിലപാട് തള്ളിപ്പറയണം. അതിനുവേണ്ടി അവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നതിൽ ഇടയ്ക്ക് ഉടനീളം രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി ഷാജ് കിരണിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു, വാട്സപ്പ് കോൾ. എം ആർ അജിത് കുമാറിൻ്റെ പേരാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞത്. അദ്ദേഹം വിജിലൻസ് മേധാവിയാണ്. ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എന്നത് വിജയ് സാക്കറയാണ്. ഇന്ന് വിജയ് സാക്കറുടെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്ന്. പക്ഷേ സ്വപ്ന സുരേഷ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് വെളിപ്പെടുത്തിയ കാര്യം, ഷാജ് കിരണുമായി സംസാരിക്കുന്നത് മുഴുവൻ ഓഡിയോ റെക്കോർഡ്സ് അവരുടെ പക്കലുണ്ട്. അതവർ നാളെ റിലീസ് ചെയ്യും. അപ്പോൾ പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണ്. ഓഡിയോ റെക്കോർഡ്സ് അവരുടെ കയ്യിലുണ്ട്. സത്യത്തിൽ ഒരു രാജ്യദ്രോഹ കേസിലെ പ്രതിയായ, അന്വേഷണത്തിലും വിചാരണയിലും ഇരിക്കുന്ന ആ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി അവർ നടത്തിയ ഒരു വെളിപ്പെടുത്തലിൻ്റെ പേരിൽ ഇവിടുത്തെ നേതാവിനെയോ നേതാക്കളെയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയോ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ് ഫോഴ്സ്, ഒരു ഇടനിലക്കാരനെ, ഒരു ദല്ലാളിനെ, ഒരു ഞാൻ അതിനപ്പുറത്തേക്കുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, ഒരു വ്യക്തിയുമായി മുന്നിലിരുത്തി നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ? ആദ്യമായിട്ട് ശ്രീ സുരേഷ് കുമാർ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഞെട്ടലൊന്നുമില്ല. കാര്യം 2004 ചാരക്കേസിൽപ്പെട്ട രമൺ ശ്രീവാസ്തവയെ ഡി ജി പി ആക്കി 4 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടനവധി കേസുകളിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ പർച്ചേസിനകത്തൊക്കെ കള്ളത്തരം കാണിച്ചു എന്ന് വലിയ ആക്ഷേപമുള്ള ലോക്നാഥ് ബെഹ്റയെ 5 വർഷം ചെല്ലുവാനിരുത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ആൾക്ക് 2.5 വർഷത്തോളം കൊടുക്കുന്നു. അങ്ങനെ 12 വർഷം ഈ പറയുന്ന ഭരണാധികാരികൾ കേരളത്തിൻ്റെ ധാർമ്മികതയെ കുഴിച്ചു മൂടി. നല്ല ഓഫീസർമാരില്ലഞ്ഞിട്ടല്ല, വൃത്തികേടുകൾ കാണിക്കാൻ വേണ്ടി അഴിമതിയിലും അതുപോലുള്ള വൃത്തികേടുകളിലും പെട്ടവരെ ബോധപൂർവം കൊണ്ടുവന്ന് മേളിൽ സ്ഥാപിക്കുക എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാന കാരണം പ്രകാശ് സിംഗ് കേസ് വിധിയിൽ പറയുന്നുണ്ട്. സുപ്രീംകോടതി വ്യക്തമായി പറഞ്ഞു, പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്ലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് എന്ന് സുപ്രീംകോടതി പറഞ്ഞാണ്. എന്നിട്ട് പോലീസിനെ ഡീപൊളിറ്റൈസ് ചെയ്യാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു. ആരും ഇത് ചെയ്യുന്നില്ല. വീണ്ടും 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 മോശപ്പെട്ടവരെ കൊണ്ടുവരുന്നു. അപ്പം ഇവിടെ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് കേസിലേക്ക് വരാം. ആദ്യമായിട്ട് ഈ കേസിലേക്ക് നമ്മൾ പുറമോട്ട് പോകുമ്പോൾ, ഇതിനകത്ത് സ്വർണ്ണക്കണക്കെടുത്ത് നടക്കുമ്പോൾ എയർപോർട്ടിൽ പിടിക്കാനുള്ള അധികാരം കസ്റ്റംസിനും, എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ കസ്റ്റംസ് ആക്ട് വെച്ച് കേരള പോലീസിനും അതുപോലെ തന്നെ കസ്റ്റംസിനും അധികാരമുണ്ട്. അപ്പോൾ 2018 കേരള പോലീസ് ഹാവ് മിസറബിളി ഫെയിൽഡ് ഇൻ രജിസ്റ്ററിങ് എ കേസ്. അത് ഇലക്ഷൻ കഴിയുന്നിടം വരെ, 2021 ഇലക്ഷൻ കഴിയുന്നിടം വരെ അന്നത്തെ ശ്രീ ബെഹ്റയും അതുപോലെ ശ്രീ ശ്രീജിത്തും കൂടെ വെച്ച് താമസിച്ചിട്ട് പിന്നെ ഒരു കേസെടുത്തു, ഐ വാഷർ. അതുമായിട്ടാണ് കേസെടുത്തേക്കുന്നത്. 2018 കേസെടുക്കുമായിരുന്നെങ്കിൽ ഇതിനകത്തെ റിക്കവറി എല്ലാം ഈസി ആയിട്ട് നടക്കാമായിരുന്നു. അത് പോലീസിൻ്റെ ഒബ്ലിഗേഷനാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 99 ഇമിഗ്രേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റംസ് അകത്ത് പിടിക്കുകയും പുറത്ത് പോലീസിനും ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, എന്തുകൊണ്ട് കേസെടുത്തില്ല? ഒരു കാര്യം, ഇപ്പോൾ ഇതിൽ FIR എടുത്തേക്കുന്നു. FIR എടുത്തതിനകത്ത് 2 കാര്യമുണ്ട് എനിക്ക് പറയാനായിട്ട്. ഒന്ന്, ഈ പരാതി കൊടുത്ത ആളുടെ ഇൻറ്റഗ്രിറ്റി. അദ്ദേഹം പിന്നെ ലോകായുക്തയുടെ ജഡ്ജ്മെൻറ്റ് കൊണ്ട് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ മൊറാലിറ്റിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ സുപ്രീംകോടതി പോയിട്ടും അവിടെയും ജയിച്ചില്ല, അവിടുന്ന് പുറമോട്ട് പോകേണ്ടി വന്നു. പക്ഷേ ഇതിൽ പ്രതിയായി പറയുന്ന സ്വപ്ന, അവർ കോഫെപോസ കേസിനകത്തും കള്ളക്കടത്ത് കേസിനകത്തും ഒക്കെ പ്രതിയാണ്. ഇപ്പോൾ ഇങ്ങനെ രണ്ടുപേരും കംപ്ലൈൻറ്റും അക്യൂസ്ഡും പറയുന്ന ആൾക്കാർക്ക് ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ വരുമ്പോൾ, ഡൗട്ട് ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും നമുക്ക് ലളിതകുമാരി കേസിനകത്ത് പറയുന്ന സർക്കുലർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ സർക്കുലർ 5/2018 പ്രകാരം പ്രിലിമിനറി എൻക്വയറി ഓർഡർ ചെയ്യാമായിരുന്നു. കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് സിവിലാണോ ക്രിമിനലാണോ ഇവരുടെ പ്രസ്താവന കൊണ്ട്. ഇനി മാത്രമല്ല, 164 സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കോടതി അവർക്ക് സൗണ്ട് റീസണിങ് ഉണ്ടോ, മെൻ്റലി സൗണ്ടാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് 164 റെക്കോർഡ് ചെയ്ത് അവരെഴുതുന്നത്.
അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് കൂടെ വാങ്ങിച്ചിട്ട് ഹറി ചെയ്യാതെ പോലീസ് പരിശോധിച്ച് കമ്പയർ ചെയ്തതിന് ശേഷം മതിയായിരുന്നു FIR എടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. കാരണം ഈ P5/2018 സർക്കുലർ ഇറങ്ങിയതിന് ശേഷം പോലീസിന് സംശയമുള്ള കേസിനകത്ത് വളരെ പക്വതയോടുകൂടി ചെയ്യാം. പോലീസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റഗ്രിറ്റി, അത് പോലീസ് സേന ഉണ്ടായപ്പോൾ മുതലേ അന്തസ്സുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിയെടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റഗ്രിറ്റി. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി 2 വർഷം മുമ്പുള്ള റിപ്പബ്ലിക് ഡേ പരേഡിൽ അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വേണമെന്ന്. ഈ പോലീസിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്, ആ മൊറാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. ഇന്ത്യൻ പോലീസ് സർവീസ് തീർച്ചയായിട്ടും പൂർവികരായ അന്തസ്സുള്ള IG M Gopalan സാറ്, IG VN Rayan സാറ്, പിന്നെ അതുപോലെ നല്ല ആൾക്കാർ ഒരേ ഉണ്ടാക്കി വെച്ച ആ ഹെറിറ്റേജ്, നോബിൾ ഹെറിറ്റേജ് കളഞ്ഞു കുളിക്കരുത്. ഇന്ത്യൻ പോലീസ് സർവീസ് എന്നുള്ള IPS ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്ലേവ്സ് ആയിട്ട് മാറാൻ പാടില്ല. ഇപ്പോൾ ഈ വടക്കേ ഇന്ത്യ ഉദ്യോഗസ്ഥന്മാർ പലരെയും പോസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസിൻ്റെ ഇൻറ്റഗ്രിറ്റി നശിപ്പിച്ച് കളയുന്നു. അതുകൊണ്ട് അവർ എന്തും ചെയ്യും, അവർക്കൊരു നാണവുമില്ല, മാനവുമില്ല. IPC എന്താന്ന് അറിയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കാരൻ വന്നിരിക്കുമ്പോൾ രണ്ട് കയ്യിലുമുള്ള 2 ഫോണുകൾ, 56 കോള്, 2 ചെവിയിലും വെച്ച് 2 ADGP സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ്, ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും നേതാവിനെ വെള്ളപൂശണമെങ്കിൽ നിയമപരമായി അതിനുള്ള മാർഗങ്ങൾ തേടാമല്ലോ. ഒരു സ്റ്റേറ്റ്, ഈ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ആരോണോ ശരിയാണെങ്കിൽ, ഈ ഒരു ഒരു ഇടനിലക്കാരനെ, ഒരു ഈ തരത്തിലുള്ള ദല്ലാളിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതിയുമായി നെഗോഷിയേറ്റ് ചെയ്യാണ്, എന്താണ് ഓഫർ, നിങ്ങളുടെ യാത്രാവിലൊക്കെ നീക്കിത്തരാം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, നിങ്ങൾക്ക് പണമടക്കമുള്ള കാര്യങ്ങളുണ്ട്, എന്താണ് ഉപാധി, നിങ്ങൾ നികേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി വരുമ്പോൾ ഫോൺ നൽകില്ല, അപ്പോൾ ഫോണാണ് പ്രശ്നം, സരിത്തിൻ്റെ ഫോണാണ് പ്രശ്നം, സ്വപ്നയുടെ ഫോണാണ് പ്രശ്നം, അവർക്ക് ഉറവിടമാണ് അറിയേണ്ടത്, ബന്ധങ്ങളാണ് അറിയേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിന് നിയമമുണ്ടല്ലോ, ഇതല്ലല്ലോ എൻ്റെ രീതി. അത് ശരത്തിൻ്റെ ഫോണ് പോലീസുകാർ വന്ന് പാലക്കാട് ഒന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. പോലീസുകാർക്ക് വിജിലൻസിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഇല്ല. സർക്കിൾ ഇൻസ്പെക്ടറും മുതലും മേൽപോട്ട് DYSP ഉള്ളൂ ഇൻവെസ്റ്റിഗേഷൻ പവേഴ്സ് ഉള്ളത്. അപ്പോൾ പോലീസുകാരെ എന്ത് അർത്ഥത്തിലാണ് വന്ന് ചെയ്തത്? അപ്പോൾ അങ്ങനെ ചെയ്ത പോലീസുകാർക്ക് എന്തുകൊണ്ട് ഈ ഷാജ് കിരണിൻ്റെ ഫോൺ പിടിച്ചു പറിക്കാൻ പറ്റിയില്ല? ആരൊക്കെ വിളിച്ചു എന്ന് അവർ നോക്കാമല്ലോ. ഇന്ന് ആ ഫോൺ നശിപ്പിച്ച് കളയും. Hotel 18 പഴയ മന്ത്രിയെ, പിന്നെ എന്താണ്, മറ്റേ ഹണി ട്രാപ്പൊക്കെ വന്ന കേസിലെ പോലെ ഈ എക്യുപ്മെൻ്റ് എല്ലാം കാണാതെ പോകും. ഇന്നിപ്പോൾ ഇത് നശിപ്പിക്കും. ഈ ചർച്ചയെ സമയത്ത് ഷാജ് കിരൺ ആ ഫോൺ തല്ലി പൊട്ടിച്ച് നശിപ്പിച്ച് എവിഡൻസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അവരിതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് കേസും കാര്യങ്ങളും പിടിച്ചു വാങ്ങിച്ച് പരിശോധിക്കാൻ മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. ഷാജ് കിരൺ പറയുന്ന വാദങ്ങളാണ് ശരിയെങ്കിൽ ഒരു പ്രതിയെ സഹായിക്കാൻ വേണ്ടി സ്റ്റേറ്റിനെതിരെ ഗൂഢാലോചന നടത്തി സ്വപ്നയെ അയാൾ സഹായിക്കുകയായിരുന്നു. ഇനി സ്വപ്ന പറയുന്നതാണ് ശരിയെങ്കിൽ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി ഷാജ് കിരൺ പോയി നെഗോഷിയേറ്റ് ചെയ്തു. ഇനി രണ്ടുമല്ല ശരിയെങ്കിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ, കേരളത്തിൻ്റെ പോലീസ് ഫോഴ്സിനെ, ഇത്രമാത്രം ഒരു ക്രിമിനൽ കോൺസ്പിറസി നടത്തി അപകീർത്തിപ്പെടുത്തിയ വ്യക്തിയാണ് സത്യത്തിൽ ഈ ഷാജ് കിരൺ എന്നുള്ള വ്യക്തി. അയാൾക്കെതിരെ അടിയന്തരമായി കസ്റ്റഡിയിലെടുക്കുകയും അന്വേഷണം നടത്തുകയും കേസെടുക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ വെളിപ്പെടുത്തൽ ഇന്ന് രാവിലെ സ്വപ്നയുടെ അഫിഡവിറ്റ് വന്ന സമയം മുതൽ ഞങ്ങളുടേതടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോഴും വളരെ സ്വതന്ത്രമായി ആ നിലപാടുകളൊക്കെ പറഞ്ഞ് സ്റ്റേറ്റിനെയും പോലീസിനെയും വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്തി അധിക്ഷേപിച്ച് ആ മഹാൻ വിലസുകയാണ്. അപ്പോൾ സരിത്തിനെ പുലർച്ചെ 3 പേർ തൂക്കിയെടുത്ത് കൂമ്പിലടിച്ച് ഫോൺ പിടിച്ചുകൊണ്ട് പോവും. സ്റ്റേറ്റിനെ ചീത്തയാക്കിയ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഷാജ് കിരൺ എന്ന ദല്ലാളിന് പൂർണ്ണ സംരക്ഷണമാണ് പറഞ്ഞു തീർക്കാനുള്ളത് തീരുന്നത് വരെ. ഇടവേളയ്ക്ക് ശേഷം വരാം. എം.ആർ. അഭിലാഷ്, ഈ നമ്പർ 1 വളരെ ക്ഷുഭിതനാണ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് സ്വപ്ന പറയുന്നത്. ഇന്ന് സ്വപ്ന വെളിപ്പെടുത്തിയ ഓരോ കാര്യങ്ങൾക്കും നാളെ അവർ അതിൻ്റെ ഓഡിയോ തെളിവുകൾ പുറത്തു വിടേണ്ടതുകൊണ്ട് ഈ കാര്യത്തിൽ അവർക്കാണ് കുറെ കൂടി റിസ്ക് ഉള്ളത്, അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധത്തോടെ പറയേണ്ടി വരുന്നത്. അതെന്തേലും ആകട്ടെ, ഈ 2 പേരിൽ ഒരാളെ വിശ്വസിക്കുക അവിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല.
പക്ഷെ അപ്പോൾ പോലും ഈ ഒന്നാം നമ്പർ എന്നൊക്കെയുള്ള പദം സാധാരണ പറയാറുണ്ട്, ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ സിഎമ്മിനെ അവർ നമ്പർ വൺ എന്നാണ് വിശേഷിപ്പിക്കാറുണ്ടെന്നുള്ളത്. അതും എനിക്കറിയില്ല, ഒരു കേട്ടുകളി മാത്രം, സെക്രട്ടറിക്ക് അറിയാമായിരിക്കും. എന്തായാലും ശരി, മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ശ്രീ അസഫ് അലി സൂചിപ്പിച്ച പോലെ സ്റ്റേറ്റിന് നേരിട്ട് നിയമ നടപടിക്ക് പോവാം. വ്യക്തിപരമായി പിണറായി വിജയൻ എന്ന ഒരു മുതിർന്ന നേതാവിന് അദ്ദേഹത്തിൻ്റെ ഈ മാനഹാനിക്കെതിരെ ക്രിമിനലായും സിവിലായും പോവാം. ഇവിടെ ഒരു ഭാഗത്തൊരു ശിഖണ്ഡി യുദ്ധം പോലെ നോർത്ത് ബ്ലോക്കിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, കേസെടുക്കുന്നു. ആ സമയം മുതൽ നവമാധ്യമങ്ങളിലൂടെ അല്ലാതെയും ഒക്കെ ഈ പരാതി കൊടുത്ത മഹാൻ ഇങ്ങനെ പരാതിയുടെ മഹത്വത്തെക്കുറിച്ചും കേസിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചൊക്കെ നാട്ടുകാരെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. മറുഭാഗത്ത് സർവ നിയമങ്ങളും വെല്ലുവിളിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് ഈ വെളിപ്പെടുത്തിയവരെയും വെളിപ്പെടുത്താൻ സാധ്യതയുള്ളവരെയും വായടപ്പിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുക. ഇത് സ്റ്റേറ്റ് തന്നെ നിയമവിരുദ്ധമായി ഈ കേസിൽ പ്രതികളെ വായടപ്പിക്കാനോ അടച്ചിരുത്താനോ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ കാണണോ? വളരെ മ്ലേച്ഛമായ നടപടിയായിപ്പോയി ശ്രീ സുരേഷ്. സി അഡ്വക്കേറ്റ് അരുൺകുമാർ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാനലിസ്റ്റാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കോൺസ്പിറസി ഉണ്ടായിരിക്കാം. ശ്രീമതി സ്വപ്നയ്ക്ക് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ സത്യമായിരിക്കാം. പക്ഷേ അത്രയും അദ്ദേഹം നറേറ്റ് ചെയ്ത് വന്നിട്ടും അദ്ദേഹം അവിടെ പറയാൻ വിട്ടുപോയ കാര്യം, അതാണ് ഈ ചർച്ചയുടെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ ചർച്ച അടിസ്ഥാനപരമായിട്ട് ഉയർകൊള്ളുന്നത്. ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് അല്ല അതിനോട് ബന്ധപ്പെട്ട് മാത്രമാണ്. എങ്ങനെയാണ് സെക്ഷൻ 153 IPC അവിടെ അട്രാക്ട് ചെയ്യപ്പെടുന്നത്? പ്രിയ അഭിഭാഷക സുഹൃത്തിന് അറിയാം 153 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സുപ്രീം കോടതി വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, അരുൺപൂരി കേസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരാക്ട് ഉണ്ടാകണം, അത് ഇല്ലീഗലായിരിക്കണം, ആ ആക്ട് ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കണം, കലാപമുണ്ടാകണം ആ ആക്റ്റിൻ്റെ ആഫ്റ്റർ മാത്തായിട്ട്. കലാപമുണ്ടായില്ലെങ്കിൽ 6 മാസം വരെ തടവും, കലാപമുണ്ടായെങ്കിൽ 1 വർഷം വരെ തടവുമാണ് സ്റ്റാറ്റ്യൂട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതും മോസ്റ്റ് ഇൻഡിഫെൻസിബിളായിട്ടുള്ള കാര്യം ഇതെങ്ങനെയാണ് ഇവിടെ 153 ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്, FIR എങ്ങനെ ഇടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഡോക്ടർ KT ജലീൽ പരാതി കൊടുത്തു, ആ പരാതിയുടെ കോപ്പി എനിക്ക് കിട്ടിയത് ഞാൻ വായിച്ചു നോക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺസേൺസ് അദ്ദേഹം അതിനകത്ത് രേഖപ്പെടുത്തുകയുണ്ടായി. ആ കൺസേൺസ് ഒരു വ്യക്തി രേഖപ്പെടുത്തുന്നതിനകത്ത് കുറ്റമൊന്നുമില്ല. ലോകായുക്തയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് കോടതികളിൽ നിന്നും അഡ്വേഴ്സ് ആയിട്ടുള്ള ഉത്തരവുകൾ ഉണ്ടായാൽ കൂടിയും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പോലീസ് സ്റ്റേഷനെ സമീപിക്കുവാൻ, ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ സമീപിക്കുവാൻ, ഇൻഡിവിജ്വലായിട്ടോ അല്ലാതെയോ സമീപിക്കുവാനൊക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺസേൺസ് പൊളിറ്റിക്കലി ശരിയായിരിക്കാം, പക്ഷേ അത് റിസീവ് ചെയ്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് അവിടെ നിലനിൽക്കുന്നതാണോ, ഇത് പ്രൈമ ഫേസി ഈ ഒഫൻസ് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണോ എന്നുപോലും പരിശോധിക്കുവാനുള്ള മനസ്സ് കാണിക്കാതെ 12 ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ക്രൈമാണ്. അതായത് ആ രീതിയിലാണ് ഈ അടുത്ത വിജിലൻസ് പോയി സരിത്തിനെ മാൻഹാൻഡിൽ ചെയ്തൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് ഇത് അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മുൻ SP ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവിടെ സീസ് ചെയ്യപ്പെടേണ്ടത് ഈ ഷാജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൊബൈൽ സീസ് ചെയ്ത് കഴിഞ്ഞാൽ കേരള പോലീസിനും കേരള സർക്കാരിനും അപകീർത്തികരമായി ആര് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നുള്ളത് ആ ഫോൺ സീസ് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അതിന്ന് സീസ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ 153 ഇൻഗ്രീഡിയൻസ് എങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു, എങ്ങനെ കലാപമുണ്ടായി, സരിതയുടെ റെവലേഷൻ വന്നപ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞില്ലേ? പാർട്ടി പ്രവർത്തകരെയൊക്കെ അപ്പോൾ കലാപം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? ഇന്ത്യയിലൊരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് ഡൽഹി വളയാൻ ശ്രമിച്ചപ്പോഴല്ലേ? അപ്പോൾ അത്തരത്തിലൊരു കലാപാഹ്വാനമാണെന്ന് പറഞ്ഞ് അന്ന് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അത് പൊളിറ്റിക്സ് വഴി തന്നെ ഇവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു മെഷീനറിയും പാരഫെർണേലിയയും ഒക്കെ ഉണ്ട്. ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തിയ ഒരാളെ സൈലൻ്റാക്കാൻ ശ്രമിക്കുക, അവരാഗ്രഹിച്ചത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ശ്രീ സുരേഷ്, തെറ്റാണെങ്കിൽ ശ്രമിക്കുക, അവരാഗ്രഹിച്ചത് സ്വപ്നയെ താൽക്കാലികമായിട്ടെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുക, ഈ ഒഫൻസ് നിൽക്കാത്ത ആ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ്റെ സമയത്ത് പ്രഷർ ചെലുത്തി ഈ 164 സ്റ്റേറ്റ്മെൻറ്റിനെ തള്ളിക്കളയാനുള്ള, അതിൽ അതിൽ നിന്നും റിട്രാക്ട് ചെയ്യുവാനുള്ള നിയമ നടപടികൾ കോടതി മുമ്പാകെ സ്വീകരിക്കുവാൻ, അവരെ കമ്പൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തോട് ഉദ്ദേശിച്ചിരിക്കുന്നത്.
153 എങ്ങനെ നിലനിൽക്കുന്നു എന്ന് ശ്രീ അരുൺകുമാർ ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് കഴിയില്ല ഒരു രീതിയിലും. അരുൺപുരി കേസിലെ സുപ്രീം കോടതി ഗ്രാന്റ് ചെയ്തില്ല, സെറ്റിൽഡ് ലോ ആണ്. അതിന് മറുപടി എന്തായാലും സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ ഞാൻ ആദ്യം പറഞ്ഞ ആക്സ്പെക്ട് 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ടായിട്ടുള്ള സാഹചര്യവും ആ അതിൻ്റെ റിലവൻസിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞില്ല, അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈ 153 ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഇവിടെ ഏതൊക്കെയാ സെക്ഷൻ? 120B ഓഫ് 153 ആണ് IPC ആണ് ഒഫൻസ് ഇട്ടിരിക്കുന്നത്. അതായത് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന എവിടെയാണ്? ഫെബ്രുവരി മാസത്തിൽ 19 തവണയാണ് PC ജോർജും അതുപോലെ സ്വപ്ന സുരേഷും തമ്മിൽ ഫോണിൽ സംസാരിച്ചത്. ഇന്നലെ ഞാൻ പങ്കെടുത്ത മലയാള മനോരമ ചാനലിൻ്റെ ചർച്ചയിൽ 8 മണി ചർച്ചയിൽ ഈ സരിത്തും അതിൽ അതിഥിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പോയി കൃത്യമായി PC ജോർജിനെ കണ്ടു, പലതവണ കണ്ടു, സ്വപ്നമുണ്ടായിരുന്നു. ഗൂഢാലോചന ഫെബ്രുവരി മാസത്തിൽ തുടങ്ങി. ഇത് തന്നെയാണ് ഈ സാഹചര്യം. അല്ല എന്താ മിസ്റ്റർ, ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ ഇടപെടുന്നത്. ഇവിടെ മുൻ SP വന്നിരുന്ന ഈ LDF ഗവൺമെന്റ് വന്നപ്പോഴെല്ലാം DGP അപ്പോയിന്റ് ചെയ്തതിനെ വരെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചൊവ്വ വ്യക്തമാക്കിയപ്പോൾ ഒരു ചോദ്യമില്ലല്ലോ. ഈ കുറച്ചുകൂടെ മര്യാദ കാണിക്കുക. ഞങ്ങളൊക്കെ ഈ ചർച്ചയ്ക്ക് എനിക്ക് ആളിന്റെ മുഖമോ മേൽവിലാസമോ നോക്കി ഇടപെടാതിരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അരുൺ പറഞ്ഞതിലെ സംശയമാണ് ഞാൻ ചോദിച്ചത്. അരുണ് മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അത് എന്ത് സംശയം ചോദിച്ചാലും അത് പറയാൻ റെഡി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കാര്യത്തിലുള്ള മറുപടിയാണ്. അത് പറഞ്ഞ അതിനുശേഷം അരുൺ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴാണ് ഞാൻ ഇടപെട്ട് ചോദിച്ചത്. ശരിയല്ലേ? നിങ്ങൾ ഇടപെടലേ. അതായത് കലാപം നടക്കേണ്ടതില്ല, ഇവിടെ ഒരു ആക്ട് വേണമെന്ന് പറഞ്ഞല്ലോ. 153 അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു ആക്ട് വേണം. ആ ആക്റ്റാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ PC ജോർജും സ്വപ്ന സുരേഷും സരിത്തും അടക്കം നടത്തിയ ഗൂഢാലോചനയുടെ ചുരുളുകൾ ഇന്നലെ മുതൽ അഴിഞ്ഞുകൊണ്ടിരിക്കുക. കൃത്യമായി പ്രതികൾ തന്നെ പറയുന്നു ഞങ്ങൾ പോയി കണ്ടു എന്ന്. ഇവിടെ ആരെങ്കിലും PC ജോർജിനെ ചുമതല ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഹെഡ് അല്ലല്ലോ. അപ്പോൾ ആ ആക്ട് തന്നെയാണ് 153 വേണ്ടിയിട്ടുള്ള ആക്ട്. അതിന്റെ ഗൂഢാലോചനയാണ് അന്വേഷിക്കുന്നത്, 120B. അതുകൊണ്ട് അന്വേഷണം നടത്താൻ പറ്റൂ. അഭിലാഷ്, ചുരുങ്ങിയ വാക്കുകളിൽ ആ പോയിന്റ് പൂർത്തിയാക്കാൻ എനിക്ക് മറ്റേതിലേക്ക് കൂടി പോകണം. അര സെക്കൻഡോടെ എനിക്ക് തരണം. ഓരോ ഞാൻ വരാം, അഭിലാഷ് ഒന്ന് പൂർത്തിയാകട്ടെ പ്ലീസ്. ശ്രീ, എനിക്ക് ചോദിക്കാനുള്ള ഒരു പോയിന്റ് താങ്കൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ശ്രീ സുരേഷ്, ഇവിടെ കലാപം എന്താണ്? എന്ത് കലാപമാണ് അടിസ്ഥാനപരമായിട്ട് കൺസീവ് ചെയ്തത്? ആ കലാപം എന്താണെന്ന് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അരുണിന്റെ മനസ്സിൽ അത് വിഭാവനം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, അതായത് ശ്രീ PC ജോർജ് തീരുമാനിച്ച എന്ത് കലാപം? What type of writing? What are you talking about? കലാപം നടക്കണമെന്നില്ല, അതിനുള്ള കലാപം നടക്കണം. അതാണ് ഫെബ്രുവരി മുതൽ നടക്കുന്ന ഗൂഢാലോചന. എന്ന് പറഞ്ഞോട്ടെ. എന്ത് റയറ്റ് ഇപ്പൊ കലാപം നടന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കുമായിരുന്നു? റീസണബിൾ ആയിട്ട് ഒരു വ്യക്തി ഇവര് രണ്ടും സംസാരിച്ചാൽ ഒരു പരാതി കിട്ടിയിട്ട് കേസ് രജിസ്റ്റർ മറച്ചു പറയില്ലേ എന്തുകൊണ്ട് പരാതി കിട്ടിയിട്ട്? അത്രേ ഉള്ളു. അതൊരു ഹൈക്കോടതിയിലോ ലീഗൽ സംഘടനയിലേക്ക് പോവുകയാണ്. അതിന്റെയും വിവരം ഒരു പക്ഷേ നാളെ അറിയാൻ സാധ്യതയുണ്ട്. ശ്രീ അസഫ് അലി, ഒന്ന് രണ്ട് ശ്രീ 164. ഓക്കെ ശ്രീ അഭിലാഷ്, ഒരു നിമിഷം. ശ്രീ അസഫ് അലി, ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ ഇന്നിപ്പോ ഷാജ് കിരണും സ്വപ്നയും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്ന്, സ്വപ്ന സുരേഷ് പറഞ്ഞ വാദത്തിന്റെ തെളിവുകൾ അവർ തന്നെ നാളെ ഹാജരാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥര് സ്റ്റേറ്റിന് വേണ്ടി, ചീഫ് മിനിസ്റ്റർക്ക് വേണ്ടി ഒരു പ്രതിയോട് ഒരു ഇടനിലക്കാരൻ വഴി നെഗോഷിയേറ്റ് ചെയ്തു എന്നുള്ള തെളിവുകൾ കൂടി നാളെ പുറത്തു വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രതിരോധം ഇവിടെ നിലനിൽക്കുമോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ബഹുമാനനെ സുഹൃത്തി അരുൺകുമാർ പറഞ്ഞു വിചാരണ തുടങ്ങാൻ പോവാണ്, അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം. ഒരു കാര്യം, ഇതുവരെ അന്വേഷിച്ച സംഭവത്തിൽ ഇവരാരുടെയും പേര് വന്നിട്ടുണ്ടായിരുന്നില്ല.
ശിവശങ്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബമോ ആഭ്യന്തര സെക്രട്ടറിയോ ഒന്നും മുത്തയ്യ എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇനി അതൊക്കെ പറഞ്ഞ പോപ്പുലർ മുത്തയ്യ എന്ന് പറഞ്ഞ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഏത് ഘട്ടത്തിലും കേസ് വിചാരണ കഴിഞ്ഞ് പ്രതിയെ കുറ്റമുക്തമാക്കി കഴിഞ്ഞാൽ പോലും ഏതെങ്കിലും പുതിയ ഇൻഫർമേഷൻ വേറെ ഏതെങ്കിലും സംഭവത്തെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്നാണ്. അതുകൊണ്ട് അന്വേഷണം അവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം, ഈ മൊഴിയുടെ ഉള്ളടക്കം പുറത്തു വരുന്നതിന് മുമ്പ് ഈ ഗവൺമെന്റ് ഇങ്ങനെ വേവലാതിപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ട്, ഈ കെ ടി ജലീലോ പിണറായി വിജയനോ അവർക്ക് അപകീർത്തനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ നിയമ നടപടി അവിടെ സ്വീകരിക്കണം, സ്വീകരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ സർക്കാരിന്റെ മെഷീനറി രംഗത്തിറങ്ങേണ്ട സാഹചര്യം എന്താണ് ഇവിടെ? ഈ മരവിപ്പിച്ച് കിടന്ന ഒരു വിജിലൻസ് കേസിലാണ് സരിത്തിനെ പിടിച്ചു കൊണ്ടുപോയത്. ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ കേൾക്കാറുണ്ട്, മോഡിയെ കുറിച്ചിട്ടോ മറ്റ് യു പി എ മുഖ്യമന്ത്രിയെ കുറിച്ചോ എന്തോ പറഞ്ഞാൽ ഉടനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇത് കേരളമാണ്. രാജ്യദ്രോഹ കുറ്റം കഴിഞ്ഞാൽ അത് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് പറയാനുള്ളത്, അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു എൻ്റെ രാഷ്ട്രീയം വ്യക്തമായെന്ന്. എൻ്റെ രാഷ്ട്രീയം എനിക്ക് ജീവിക്കാൻ അവസരം തന്ന എൻ്റെ രാജ്യത്തോടുള്ള നിസീമമായ സ്നേഹമാണ്, അല്ലാതെ ഏതെങ്കിലും കൊടിക്കഷ്ണത്തിൻ്റെ പുറകെ പോകുന്നതല്ല ഞാൻ എന്ന് അരുൺകുമാർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത്തരം സത്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഡി ജി പിയുടെ നിയമത്തിൽ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്, സുപ്രീം കോടതി പറഞ്ഞു പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബോർഡ് വേണമെന്ന്, അതൊന്നും ചെയ്യുന്നില്ല. 2006 പറഞ്ഞിട്ട് ശബ്ദ സംപ്രേഷണമായി പുറത്തേക്ക് വന്നാൽ അപ്പോഴും ഈ ന്യായീകരണം തുടരുമോ? നിങ്ങൾ ഒരു അര സെക്കൻഡ് എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു, ഒരു അര സെക്കൻഡ്. ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്, വളരെ വേഗം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, വളരെ ബുദ്ധിപൂർവം ശ്രീ പി ജി സുരേഷ് ഒരു ഡിഫൻസ് എടുത്തു ഈ ചർച്ചയിൽ. അതായത് ബെയിൽ കിട്ടുന്ന, സ്റ്റേഷനിൽ പോയാൽ എപ്പോഴും ജാമ്യം കിട്ടുന്ന കേസിന് എന്തിനാണ് മുൻകൂർ ജാമ്യം ഫയൽ ചെയ്തത്? 18 പേജുള്ള മുൻകൂർ ജാമ്യത്തിൽ പറഞ്ഞ കണ്ടന്റ് മുഴുവൻ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് രാവിലെ മുതൽ. നിങ്ങളുടെ ചാനലിൽ തന്നെ ഷാജി കിരൺ വന്ന് വെളിപ്പെടുത്തിയത് ഞാൻ ഇപ്പോൾ സ്വപ്നയായിട്ട് സംസാരിച്ചു. അതിന്റെ കണ്ടന്റ് എനിക്ക് അറിയില്ല. കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ചർച്ചയായി നിർത്താൻ വേണ്ടിയിട്ട് ഓരോ ദിവസം പുതിയ കഥ വരുന്നു. ആ കഥയിലൊന്നും ഗവൺമെന്റിന് യാതൊരു ഭയവുമില്ല. ഇൻവെസ്റ്റിഗേഷൻ നടന്നോട്ടെ, എന്ത് തെളിവ് വന്നോട്ടെ, ഒരു മടിയിലും കനമില്ല. അതുകൊണ്ട് വഴിയിൽ പേടിയില്ല, ഒരു തരത്തിലും പേടിയില്ല. ശബ്ദ സംപ്രേഷണം വരുമ്പോഴും ഒരു മടിയിലും ഇൻവെസ്റ്റിഗേഷൻ രക്ഷിക്കുന്നതിന് വേണ്ടി നിയമപരമായ മാർഗങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം, പക്ഷേ അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നതെങ്കിൽ അത് ഏത് പ്രതിക്കെതിരെയാണെങ്കിൽ പോലും ഭരണകൂട ഭീകരതയാണെന്നൊരു സംശയവുമില്ല. ന്യൂസ് അവർ അവസാനിക്കുന്നു. നേരത്തെ